ലക്ഷറി കാർ വിപണിയിൽ കേരളത്തിൽ തന്നെ ട്രെൻഡ് സെറ്ററായി മാറിയ റോയൽ ഡ്രൈവിൻ്റെ തിരുവനന്തപുരത്തെ ഷോറൂമിലാണ് നമ്മളിന്നുള്ളത്. റോയൽ ഡ്രൈവിൻ്റെ സാരഥി ശ്രീ മുജീബ് റഹ്മാനാണ് ധനം ബിസിനസ് കഫേയിൽ നിന്ന് നമ്മുടെ അതിഥി. പ്രശസ്ത മാനേജ്മെൻറ് ഗുരു ഡോക്ടർ ഫിലിപ്പ് കോട്ട്ലറിൻ്റെ പുസ്തകത്തിലിടം നേടിയ ബിസിനസ് മോഡലാണ് റോയൽ ഡ്രൈവിൻ്റേത്. റോയൽ ഡ്രൈവിൻ്റെ തിരുവനന്തപുരത്തെ ഷോറൂമിലെ പുതിയ വിശേഷങ്ങളും ശ്രീ മുജീബിൻ്റെ സംരംഭക യാത്രകളും നമുക്ക് ചോദിച്ചറിയാം. ഈ പ്രിയോണ്ട് ലക്ഷറി വാഹന മേഖലയിലൊരു എന്താ പറയുക ഷോപ്പിംഗ് അനുഭവം തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് റോയൽ ഡ്രൈവിൻ്റെ ഒരു കടന്നു വരവ്. കേരളത്തിൽ ഇങ്ങനെയൊരു സാധ്യതയുണ്ടെന്ന് എങ്ങനെയാണ് തോന്നിയത്? എന്തായിരുന്നു ഇതിലേക്ക് കടന്നു വരാനുള്ളൊരു കാരണം? ആക്ച്വലി ഞാനൊരു പ്രവാസിയായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് രാജ്യങ്ങളിൽ അതുപോലെ ഒരുപാട് യാത്രകൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു അവസരം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കിയത് ഞാനിതേക്കുറിച്ച് പഠിച്ചപ്പോൾ ലോകത്ത് 1:4 ഒരു പുതിയ കാറ് വിൽക്കുമ്പോൾ 4 പ്രിയോണ്ട് കാറ് മാർക്കറ്റിൽ വിറ്റഴിക്കുന്നുണ്ട് വേൾഡ് വൈഡ് എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ ഇന്ത്യയിലും ഈ ഒരു പൊട്ടൻഷ്യൽ വരും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അത് മനസ്സിലായിക്കൊണ്ടാണ് അതോടുകൂടി ഈ ഇത് എൻ്റെ പാഷനായിരുന്നു. അപ്പോൾ ഈ പാഷനെ നമ്മൾ ബിസിനസ് ആക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ എത്രയെന്ന് പഠിക്കാതെ നമ്മൾ എടുത്തു ചാടി നാളെ അതൊരു ബുദ്ധിമുട്ട് വരരുത് എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് പഠനങ്ങൾ ആരംഭിച്ചു. ഒരുപാട് വർഷം ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് ആഴത്തിൽ അല്ലെങ്കിൽ ഒരുപാട് പ്രാക്ടീസുകൾ ചെയ്താണ് ഇതൊരു ബിസിനസ് മോഡലാക്കി മാറ്റിയെടുത്തത്. ഇത് ഒരു ദിവസത്തെ പ്രയത്നമല്ല, ഒരുപാട് കാലത്തെ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമാണ്. ആക്ച്വലി ഒരു 2007 തൊട്ട് സജീവമായിട്ട് ഞാൻ ഈ ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് മോഡലിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് 2016 എനിക്കത് എൻ്റെ പ്രാവർത്തികത്തിൽ അല്ലെങ്കിൽ ഇതിനൊരു ബ്രാൻഡാക്കി ഒരു ഷോറൂമാക്കി ഇനാഗ്രേഷൻ ചെയ്യപ്പെടാൻ പറ്റിയത്. ഈ റോയൽ ഡ്രൈവ് എന്നുള്ളൊരു ബ്രാൻഡ് അതിലേക്ക് എങ്ങനെ എത്തിയേ? പേരും ഒക്കെ വ്യത്യസ്തമാണ്, രാജകീയ അനുഭവം കൊടുക്കുന്നുണ്ട്, അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? പേര് എല്ലാവരും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം ഒരു പേര് വലിയൊരു പ്രയത്നമാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് വളരെ സിമ്പിളായ ഒരു മാർഗത്തിലൂടെ എത്തി. ഞാൻ എൻ്റെ ഒരു FB ഒരു പോസ്റ്റ് ഇട്ടതാണ്, എനിക്കിങ്ങനെ ഒരു ലക്ഷറി കാറിൻ്റെ പ്രിയോണ്ട് സ്ഥാപനം തുടങ്ങാൻ സാധ്യത ഉണ്ട്. അങ്ങനെ എൻ്റെ ഒരു FB ഫ്രണ്ടാണ് ഈ പേര് ആദ്യം സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ പേരിൻ്റെ ബാക്കിൽ പോയപ്പോൾ ഡയറക്റ്റ്ലി റോയൽ ഡ്രൈവ് എന്നാണെങ്കിലും ശരിക്കും അതിലൊരു ഡ്രൈവ് എന്ന ഉൾപ്രേരണ, ഒരു രാജകീയ ഉൾപ്രേരണ എന്നുള്ളൊരു വലിയൊരു മീനിങ് അതിനുണ്ട്. അപ്പോൾ ആ ഡൊമൈൻ നോക്കുമ്പോൾ അത് ഫ്രീ ആയിരുന്നു, എവിടെയും വേൾഡിൽ എവിടെയും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ആ ഒരു പേരിലോട്ട് കൺക്ലൂഷൻ വന്നത്. ആ പേര് സജസ്റ്റ് ചെയ്ത ആളിൽ നിന്ന് ഞങ്ങളതിൽ നിന്ന് 3 കാർ എടുത്തിട്ടുണ്ട്. ഞങ്ങളെ കസ്റ്റമർ കൂടിയായി മാറി അദ്ദേഹം പിന്നീട്. ഇപ്പോൾ ഈ റോയൽ ഡ്രൈവ് വന്നപ്പോൾ തന്നെ എന്താ പറയുക ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ട്, അതായത് ഇതുവരെ കാണാത്തൊരു ഷോപ്പിംഗ് അനുഭവമൊക്കെയാണ് കൊടുത്തത്. അതെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് വന്നത്? അതായത് ഇപ്പോൾ സാധാരണ ബ്രാൻഡ് ന്യൂ ഷോറൂമുകളെക്കാളും ഒക്കെ സെറ്റപ്പാണ് നമ്മുടെ ഷോറൂമുകളിൽ കയറി വന്നു കഴിഞ്ഞാൽ, അതെങ്ങനെയാണ്, അത് ആ ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു? കസ്റ്റമറുടെ ഒരു ഹാപ്പിനെസ്, അതായത് നമ്മളൊരു സർവീസ് കൊടുക്കുമ്പോൾ ഹാപ്പിനെസ് കൂടി കൊടുക്കുമ്പോഴാണ് അവർ ആ ഫുൾഫിൽ ആവുന്നതെന്നുള്ളൊരു തിരിച്ചറിയും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ബ്രാൻഡുകൾ എല്ലാം ആ ഒരു സെഗ്മെൻറ്റ് അത്രയും വിലപിടിപ്പുള്ള സെഗ്മെൻറ്റാണ്. അപ്പോൾ അത് അതിൻ്റെ രീതിയിൽ നമ്മൾ മാർക്കറ്റിങ്ങിൽ ടാർഗറ്റിംഗ് സെഗ്മെൻറ്റൈസേഷൻ പൊസിഷനിങ് എന്നൊക്കെ പറയും പോലെ ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടൊരു ഒരു വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു ഡെലിവറി സെറമണി ആണെങ്കിലും മറ്റു ഞങ്ങൾ കസ്റ്റമേഴ്സ് കൊടുക്കുന്ന സർവീസ് ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ചെയ്യുന്നു. റോയൽ ഡ്രൈവ് ആദ്യത്തെ ഷോറൂം തുറക്കുന്നത് 2016 മലപ്പുറത്താണ്, പിന്നീട് കോഴിക്കോട് വന്നു, കൊച്ചിയിൽ വലിയൊരു ഷോറൂം തുടങ്ങും, അതിനുശേഷം ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മുടെ ഡിവിഷൻ്റെ ബാക്കിയുള്ള ഇതൊക്കെ എന്തൊക്കെയാണ്, എന്തൊക്കെ സെഗ്മെൻറ്റ്സാണ് നമുക്കുള്ളത്? നമ്മളുടെ ഗ്ലോബൽ വിഷൻ വളരെ വലുതാണ്. അപ്പോൾ മെല്ലെ മെല്ലെ നമ്മൾ ഓരോ സ്റ്റെപ്പിലോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഞങ്ങൾ ലക്ഷറി സെഗ്മെൻറ്റിൻ്റെ എക്സ്പ്ലോറേഷൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരത്തുള്ളത്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഡൈവേർഫിക്കേഷൻസ് ആയിട്ട് സ്മാർട്ട് എന്നൊരു കൺസെപ്റ്റ് കൂടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ഷോറൂമിന് ഉള്ള പ്രത്യേകത ലക്ഷറി ഒരു സൈഡിലും സ്മാർട്ട് വേറൊരു സൈഡിലുമായിട്ട് രണ്ടും കമ്പൈൻ ആയിട്ടാണ് തിരുവനന്തപുരം ഷോറൂമുള്ളത്. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റഡ് കാർ, ഒരു 5-30 lakh ബഡ്ജറ്റുള്ള കാറുകൾ. പിന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ നിരന്തര ആവശ്യപ്രകാരം ഞങ്ങൾ റോയൽ ഡ്രൈവ് സ്മാർട്ട് കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക്ഷോപ്പ് സിംഗിളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഷോറൂം ഇപ്പോൾ കൊച്ചിയിൽ വന്നിട്ടുണ്ട്, സെക്കൻഡ് കോഴിക്കോട് വർക്ക് നടക്കുന്നുണ്ട്, തേർഡ് തിരുവനന്തപുരത്ത് താമസിയാതെ വരും. പിന്നെ ഞങ്ങൾ ബൈക്ക് അതുപോലെ RD കഫേ അതും ഇവിടെ തിരുവനന്തപുരം ഷോറൂമിൽ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരു വാഹന പ്രേമികളുടെ ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ആക്ച്വലി ഇതിനുള്ളത്. അത് ഇനിയും ഞങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട വേറെ സെഗ്മെൻറ്റുകളുണ്ട്, പതിയെ പതിയെ നമുക്ക് അതിലോട്ട് പോകാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. വളരെ വൃത്തിയിൽ വ്യക്തമായിട്ട് ഞങ്ങളുടെ ഓരോ സ്റ്റെപ്പുകളും എഴുതി വെക്കപ്പെട്ടത് പരിപാലിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് നേടിക്കൊണ്ട് അച്ചീവ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്.
ഇപ്പൊ ഈ റോയൽ സ്മാർട്ട് അതിന് എത്ര ഷോറൂമുകളൊക്കെയാണ്? അതൊക്കെ എവിടെയാണുള്ളത്? ഇപ്പോ നിലവിൽ രണ്ട് ഷോറൂമാണുള്ളത്, ഒന്ന് മലപ്പുറത്തും ഒന്ന് ഇപ്പൊ തിരുവനന്തപുരത്ത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. ഇനി കേരളത്തിലെ നില എൻ്റെ വിശ്വാസത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഷോറൂമായിട്ടാണ് കൊച്ചിയിൽ നെട്ടൂരിൽ പുതിയ ഷോറൂം വരുന്നുണ്ട്. ഞങ്ങളൊരു ഒരു മാസം ഒരു 100 കാർ പെർ മന്ത് എന്നുള്ളൊരു ടാർഗറ്റിലാണ് ആ സെഗ്മെൻറ്റ്. കാരണം കേരളത്തിലെ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ 99% റോയൽ റൈവ് സ്മാർട്ടിൻ്റെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പിന്നെ റോയൽ ഡ്രൈവിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഉണ്ട് നാട്ടിൽ. ഇവർക്ക് ലക്ഷറി എല്ലാവരെ കൊണ്ടും കഴിയണമെന്നില്ല അതിനെ പരിപാലിക്കാനും വാങ്ങിക്കാനും. അപ്പോൾ അവർക്കൊക്കെ റോയൽ ഡ്രൈവിൻ്റെ ഒരു സർവീസ് ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും കൂടിയുള്ളൊരു അവസരം കൂടിയാണ് ആർ ഡി സ്മാർട്ട് എന്ന കൺസെപ്റ്റ്. ബൈക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഷോറൂമുകളോ? ബൈക്ക് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ എല്ലാ ഷോറൂമുകളിലും അതിൻ്റെ സർവീസ് കൊടുക്കുന്നുണ്ട്. ലക്ഷറി ബൈക്കുകൾ മാന്യമായ സെയിൽ അതിൽ നടക്കുന്നുണ്ട്. ഇതിനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതൊരു സെപ്പറേറ്റ് ഡിവിഷനാക്കി പോകാൻ താല്പര്യമുണ്ട്. പക്ഷേ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം നമ്മൾ ഉദ്ദേശിക്കുന്നത് ബാംഗ്ലൂരാണ് ഫസ്റ്റ് ഷോറൂം ബൈക്കിൻ്റെ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിലൊക്കെ ജിയോഗ്രഫിക്കലി എല്ലാ കാര്യങ്ങൾക്കും ഓരോ ഏതെല്ലാം വാഹനങ്ങൾ അല്ലെങ്കിൽ ഏതെല്ലാം സെഗ്മെൻറ്റ് എന്നുള്ളതുണ്ട്. തിരുവനന്തപുരം കുറച്ചുകൂടി സൂപ്പർ ബൈക്കുകളുടെ ഹബ്ബാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൂടുതൽ ബൈക്കുകൾ ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കൊച്ചി തിരുവനന്തപുരത്ത് അത്ര ബൈക്ക് ഉപയോഗിക്കുന്നില്ല, ലക്ഷറി ബൈക്കുകളാണ് ചെയ്യുന്നത്. അതെ അതെ, നമ്മളൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ മാത്രമായിട്ട് നിൽക്കാനായിട്ട് റോയൽ ഡ്രൈവിന് പദ്ധതിയില്ല, കേരളം മൊത്തം രാജ്യം മൊത്തം പിന്നീട് പുറത്തേക്കും ഒക്കെ കടക്കുകയാണ്. അതേ കുറിച്ച് ഒന്ന് പറയാൻ മതി, എപ്പോഴത്തേക്കായിരിക്കും ബാക്കി വിഷൻസ് ഒക്കെ? തീർച്ചയായും ഒരു ബിസിനസ്, ഏത് ബിസിനസ് ആണെങ്കിലും നമ്മളൊരു ഫ്ലൈറ്റ് പോലെ നമുക്കത് നിർത്തിയിടാൻ ഒരിക്കലും പറ്റില്ല. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വളർച്ചയില്ലാത്തതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് നമ്മുടെ രാജ്യത്ത് വളരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റി എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മൊത്തം ഒരു മാർക്കറ്റിൻ്റെ ഒരു 25-30% മാർക്കറ്റ് ഷെയറാണ് റോയൽ ഡ്രൈവ് ഇന്ത്യയിലും, അത് കഴിഞ്ഞാൽ സൗദി, ദുബായ് എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ നമുക്കൊരു കോമ്പറ്റീഷൻ ഇല്ല, കാരണം അതേപോലെ ഒരു പ്രോസസ്സും സിസ്റ്റം ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് പോകുമ്പോഴും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുക, എങ്ങനെയാണ് ഒരു പ്ലാൻ? തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും നമ്മൾ നമ്മളുടെ ഇടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ദുബൈയിലായാലും സൗദിയിലായാലും അവിടെയൊക്കെ നമുക്ക് ഇപ്പോഴും ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആണ്. കാരണം ഒന്ന്, വേൾഡിൽ വാഹനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ വാഹനം എന്നില്ല, നമുക്ക് ഭൂമി മുഴുവൻ ഇലക്ട്രിക്കലിലോട്ട് പോകുമ്പോൾ നമ്മൾ പ്രിയോണ്ട് ഇലക്ട്രിക്കൽ വാഹനം വിൽക്കുന്നവരാകും, ഹൈഡ്രോജനിലോട്ട് പോകുമ്പോൾ പ്രിയോണ്ട് ഹൈഡ്രോജൻ വാഹനങ്ങൾ വിൽക്കുന്നവരും. നമ്മളെ സംബന്ധിച്ച് പ്രൊഡക്റ്റ് ഏത് എന്നില്ല, ജനങ്ങൾ ഈ പ്രിയ ഹോണ്ടയുള്ള ഈ ഒരു പ്രോസസ്സ് നമുക്ക് വേൾഡിൽ എവിടെയും നമുക്ക് സാധ്യമാണ്. ഇപ്പോൾ യു എസിലൊക്കെ ഇതിലേക്കാൾ വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. യു എസിൽ 125,000 കാറ് പെർ മന്ത് വിൽക്കുന്ന കമ്പനികളുണ്ട്, ഒരു മാസം 125,000 കാറ് വിൽക്കുന്ന കമ്പനികളുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, ഘട്ടം ഘട്ടമായിട്ട് നേടിയെടുക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ഞാനെപ്പോഴും റോൾ മോഡലാക്കി അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം കമ്പനികളും അവരുടെ പ്രോസസ്സുകളും അവരുടെ സ്ട്രാറ്റജികളും ഒക്കെയാണ്. അപ്പോൾ ഇതേ രീതിയിൽ റോയൽ ഡ്രൈവിന് നാളെ വളരാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയുടെ കാഴ്ചയിൽ കുറവൊന്നുമില്ല, നമുക്ക് നല്ല പ്രതീക്ഷകളുണ്ട്. അപ്പോൾ അതിനുള്ളൊരു അടിത്തറ എന്താണ് നമ്മളിവിടെ ഇപ്പോൾ ഒരുക്കി വെച്ചിരിക്കുന്നത്? എന്താണ് അടിത്തറ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള എസ് ഒ പികളുണ്ട്, പ്രൊസീജിയറുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ട്രക്ചറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആളുകളും പ്രിയോണ്ട് വാഹന സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ റോയൽ ഡ്രൈവ് ചെയ്യുന്നത് പോലെ ചിലപ്പോൾ ലോകത്തന്നെ വളരെ കുറഞ്ഞ കമ്പനികളേ ഉണ്ടാവുള്ളൂ. എല്ലായിടവും ഞങ്ങൾക്ക് നല്ല സ്ട്രോങ് എച്ച് ആർ ഉണ്ട്, സ്ട്രോങ് ഫിനാൻസ് ഉണ്ട്, സ്ട്രോങ് മാർക്കറ്റിംഗ് ടീം ഉണ്ട്, അതേപോലെ തന്നെ ഐ ടി ഉണ്ട്, ആർ എൻ ഡി ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ വൃത്തിയിലും ഒരുപാട് നല്ല കേപ്പബിളായ ആളുകൾ ഞങ്ങളെ കൂടെയുണ്ട്. അങ്ങനെ നല്ലൊരു ടീമാണ് ആക്ച്വലി റോയൽ ഡ്രൈവിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ടാണ് ഐ പി ഒക്കെ പ്ലാൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഒരു 2028 ഞങ്ങളുടെ ആദ്യത്തെ മനസ്സിലുള്ള പ്ലാന്. 2028 ആകുമ്പോഴേക്കും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആവണം എന്നുള്ളതാണ്. അതും ഞങ്ങൾ അവിടുന്ന് അന്ന് ഉണ്ടാവുന്ന ഞങ്ങളുടെ വാല്യൂ വരാൻ എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുക്കണം എന്നുള്ള റിവേഴ്സ് കാൽക്കുലേഷനിൽ വളരെ വൃത്തിയിൽ പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ ഐ പി ഒയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ കേരളത്തിലെ പല കമ്പനികളും അത് അത്ര ആ ഓപ്പർച്യൂണിറ്റി എടുക്കുന്നില്ല. അതേസമയം നമ്മൾ നോർത്തിലോട്ട് പോയാൽ ചെറിയ ചെറിയ കമ്പനികൾ വരെ എസ് എം ഇ ഐ പി ഐയിലൂടെയൊക്കെ ആ ബിസിനസ്സിനെ വളർത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാരുടെ നല്ല നല്ല ആശയങ്ങളുണ്ട്. ഇപ്പോൾ എസ് എം ഇ ഐ പി ഒയെ കുറിച്ചൊക്കെ പലർക്കും അറിയില്ല. 1-1.5 കോടി ടേൺ ഓവറുള്ള ആളുകൾ പോലും 25-50 കോടിയൊക്കെ എസ് എം ഇ ഐ പി ഒയിലൂടെ ഫണ്ട് സ്വരൂപിച്ച് വളർത്തുന്നുണ്ട്. ഫണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്.
അപ്പോൾ എന്തായാലും ഇതിനെ വളർത്താൻ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ മാത്രമേ നമുക്ക് ഒരു വലിയ വളർച്ച വരുള്ളൂ. ഇതിൽ നമുക്ക് വീഗാർഡ് നമ്മുടെ മുന്നിൽ മാതൃകയാണ്, കല്യാൺ നമ്മുടെ മുന്നിൽ മാതൃകയാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ബ്രാൻഡുകൾ കേരളത്തിൽ തന്നെ ഉണ്ട്. പണ്ട് നമ്മൾ കഥകൾ പറഞ്ഞിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ, US UK കഥകൾ. അപ്പോൾ ഇന്ന് ഇത്തരം ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിൻ്റെ അറിവ് കുറവും ഇതിനെ ഉപയോഗിക്കുന്നതും കേരളത്തിൽ പൊതുവെ കുറവാണ്. അതിന് വ്യത്യസ്തമായിട്ട് കുറച്ച് റിസ്കുകളുണ്ട്. ആ റിസ്കുകൾ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഭാവി തലമുറക്കും കൂടി ഇത് കുറച്ചുകൂടി ഈസിയായ പ്രോസസ്സായി മാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ വിറ്റുവരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചോദിക്കാം, നമ്മുടെ ഒരു വിറ്റുവര എങ്ങനെയാണ്? നമ്മളിപ്പോൾ 100 crore മുകളിലുണ്ട്. ഏകദേശം 120 crore ആണ് ഇപ്പോഴത്തെ ടേൺ ഓവർ ഉള്ളത്. ഭാവിയിൽ അതിൻ്റെ ഒരു ലക്ഷ്യം ഒരു 1000 crore ടേൺ ഓവറാണ് 5 വർഷം കൊണ്ട് വേൾഡ് റേവ് ലക്ഷ്യമിടുന്നത്. ഓട്ടോമൊബൈൽ റീറ്റെയിലിംഗിലാണല്ലോ നമ്മളിപ്പോൾ ഉള്ളത്, അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ അതോ വേറെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ മനസ്സിൽ? ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമ്മൾ ആക്ച്വലി റോയൽ ഡ്രൈവ് എന്ന ബ്രാൻഡാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വീഗാർഡ് നമുക്കറിയാം, അവർ സ്റ്റെബിലൈസർന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലും കൂടിയുള്ള കാര്യമാണ്. നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളൊരു ബ്രാൻഡ് സത്യസന്ധമായി നിന്നാൽ നമുക്ക് അതിന് ഏത് ഡൈവർഫിക്കേഷനിലും കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ജനങ്ങളെയും ഗവൺമെൻറ്റിനെയും കബളിപ്പിക്കാതെ ഒരു ഒരു ജെനുവിൻ ആയിട്ടുള്ള ബ്രാൻഡാണ് എന്ന് ആളുകൾക്ക് മനസ്സിലായാൽ പിന്നെ ആ ബ്രാൻഡ് വെച്ച് എന്ത് സംരംഭവും തുടങ്ങാൻ പറ്റും. എന്തായാലും ആദ്യത്തെ ഇപ്പോൾ ഞങ്ങളുടെ എഴുതപ്പെട്ട ഗോളുകളിൽ ഈ മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എല്ലാം എഴുതപ്പെട്ടിട്ടുള്ളത്. അത് തീർച്ചയായും അത് ഫസ്റ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 10 വർഷം 15 വർഷം കഴിഞ്ഞ സാഹചര്യത്തിനനുസരിച്ച് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ രൂപം. ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്, ഇപ്പോൾ സംരംഭകർക്ക് ഇപ്പോൾ ഗവൺമെൻറ്റിനെ ഒന്നും പറ്റിക്കാതെ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ ശരിക്കും സംരംഭകർക്ക് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? സംരംഭകർക്ക് നന്നായിട്ട് വളരാനുള്ള എല്ലാം നമ്മുടെ കേരളത്തിലുണ്ടോ? കേരളത്തിൽ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് എന്ന് ഞാൻ പറയുള്ളൂ. അതിൻ്റെ ഒരു കാരണം, ഞാൻ കേരളത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു സംരംഭകനായതുകൊണ്ട് തന്നെ അങ്ങനെ പറയാം. ഇത് കുറേ ആളുകൾ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവും പറയുന്നുണ്ട്. പിന്നെ സംരംഭകത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് വലിയൊരു ഘടകമാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ അധികം ആളുകളുടെയും ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ആയിട്ട് വരുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായിട്ട് വരുന്ന ഇവരുടെയൊക്കെ മൈൻഡ് സെറ്റ് ഇതിനെ ഘടകമായിരിക്കും. നമ്മൾ കാണുന്നത് ഒരു ബിസിനസ് ഇന്ന് 10 lakh 1 crore തൊട്ട് തുടങ്ങിയാൽ ഇന്ന് തൊട്ടന്നെ അതിൻ്റെ ബെനിഫിറ്റ് എടുത്ത് കിട്ടണം എന്ന കാഴ്ചപ്പാടിൽ വരുമ്പോഴാണ് സംരംഭത്തിന് ഇത് അനുയോജ്യമല്ലാത്ത സംസ്ഥാനമായി മാറുന്നത്. നമ്മളൊരു 5 വർഷം 10 വർഷം ഒരു ലോങ് ടൈം ഒരു വാല്യൂ ബേസ്ഡ് ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില മാസങ്ങളിൽ ലോസ് വരാം, പ്രോഫിറ്റ് വരാം, ഇതെല്ലാം നമുക്ക് പോകും. പക്ഷേ കമ്പനിയുടെ വാല്യൂ 10 crore ഉള്ളത് 50 crore അത് 100 crore അത് 1000 crore ഈ രീതിയിലുള്ള വളർച്ചയെ ലക്ഷ്യം വെക്കാത്തതാണ് പല സംരംഭത്തിനും നെഗറ്റീവ് പറയുന്നത്. പിന്നെ ഈ രാജ്യത്ത് ഇപ്പോൾ വളർന്നു വരുന്ന എല്ലാ സംരംഭങ്ങളും ഇപ്പോൾ ഈ പറഞ്ഞ വീഗാർഡായാലും കല്യാണമായാലും ഇവരെല്ലാം നല്ല രീതിയിൽ ടാക്സും കാര്യങ്ങളൊക്കെ പേ ചെയ്തിട്ട് തന്നെയാണ് വളരുന്നത്. അങ്ങനെ വരുന്ന വളർച്ചയാണ് യഥാർത്ഥത്തിലെ വളർച്ച. അപ്പോൾ ഇതൊന്നും പഠിക്കാതെ ബ്ലൈൻഡായിട്ട് പറയാണ് എന്താണ് സംരംഭകത്തിന് പറ്റാത്ത സ്ഥലം. എന്നിരുന്നാലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടാണ് അത്. നമ്മൾ വേൾഡ് ഇപ്പോൾ ഞാൻ സൗദി ബിസിനസ് ചെയ്ത ആളാണ്, അവിടെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അവിടെ അത് കെഫീലിൻ്റെ രൂപത്തിലാണ് വരിക. ഇപ്പോൾ ദുബൈയിലാവുമ്പോൾ അതിന് അവിടെയും ടാക്സേഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാ രാജ്യത്തും ഇപ്പോൾ ഇവിടുന്ന് ഒരുപാട് ആളുകൾ പുറത്ത് പോകുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ അവിടെയൊക്കെ അവർ സാലറിയുടെ ഇത്ര പെർസെൻറ്റേജ് നിർബന്ധമായിട്ട് അവർ ടാക്സ് പേ ചെയ്യണം. ഇത് ലോകത്ത് മുഴുവൻ ഉള്ള കാര്യമാണ്, അല്ലെ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമുള്ള കാര്യങ്ങൾ. ഇതിനെ യഥാർത്ഥത്തിൽ കാണാതെ ഇതിൻ്റെ ഒരു നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ കണ്ണിൽ കാണുന്ന പല കാര്യങ്ങളുടെ നെഗറ്റീവും നമുക്ക് കാണാം, പോസിറ്റീവും കാണാം. പോസിറ്റീവ് കണ്ടു പോവുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാം. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാം, ഞങ്ങളൊരു ബിസിനസ് മീറ്റിങ്ങിൽ ഞങ്ങളിരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു വേറൊരു ബിസിനസ്സുകാരനെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു കുറേ പ്രശ്നങ്ങൾ അട്രിഷൻ അതുപോലെ കുറേ പ്രയാസങ്ങളെ കുറിച്ച് സംസാരിച്ച് ഇത് വയ്യ ഇത് തലവേദനയാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വേറെ ഫ്രണ്ട് അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇതാണ് നമ്മൾ വ്യത്യസ്തനാക്കേണ്ടത്, ഈ ഈ റിസ്ക്കും ഈ ടെൻഷനും എടുക്കാൻ നമുക്ക് കപ്പാസിറ്റി വേണം, അപ്പോഴാണ് നമ്മളൊരു ബിസിനസ്സുകാരനാണ്. അതുകൊണ്ടാണ് ബിസിനസ്സുകാരുടെ എണ്ണം കുറയുന്നത്. നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നത്. ഇല്ലെങ്കിൽ ഒളിച്ചോടാനാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ജോലിക്ക് നിന്നാൽ മതി, വൈകുന്നേരം 9 to 6 ഒരു ജോബ് ചെയ്ത് കിട്ടുന്നതുമായിട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാം. അല്ല, നമുക്ക് ഇതിന് ഒരു 1000 തൊഴിൽ കൊടുക്കുന്ന സംരംഭമാകണം, ഈ രാജ്യത്തിന് കോൺട്രിബ്യൂഷൻ വേണം, ലോകത്തിന് കോൺട്രിബ്യൂഷൻ വേണമെന്ന ചിന്ത ഉണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ റിസ്ക്കുകൾ മുഴുവൻ സംസ്ഥാനത്തെ രാജ്യത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇരുന്ന് പോകുകയും ചെയ്യാം. ഇതാണ് അതിൽ എൻ്റെ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ നമുക്ക് എത്ര ജീവനക്കാരൊക്കെയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്? ഇപ്പം നമുക്ക് 250 മെമ്പേഴ്സ് ഉണ്ട്.
എല്ലാ ഷോറൂം പ്ലസ് നമ്മുടെ മെക്കാനിക്കൽ അതായത് വർക്ക്ഷോപ്പ് ആർ ഡി കെയർ എല്ലാം ഉൾപ്പെടെ 250 പേരാണ് ഇപ്പോൾ ഉള്ളത്. അത് എത്ര പേർക്ക് ഇനി തൊഴിലവസരം കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളൊരു 4 ഇയർ 5 ഇയറിൽ നമ്മൾ ഏകദേശം മഹാരാഷ്ട്ര തൊട്ട് താഴേക്കുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യയിൽ കവർ ചെയ്യുന്നുള്ളതാണ്. ആ സമയമാകുമ്പോൾ നിയർ 100 മിനിമം ഞങ്ങൾ സോറി 100 അല്ല 1000 പീപ്പിൾസ് ഞങ്ങളെ കൂടെ ഉണ്ടാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഒരുപാട് ആൾക്കാർക്ക് തൊഴിലെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തീർച്ചയായിട്ടും അത് നമ്മൾ അതിനൊരു നിമിത്തമാവുകയാണ്. അപ്പോൾ അതിലും അവരുടെ അല്ലെങ്കിൽ അത്രയും വീട്ടുകാരുടെ പ്രാർത്ഥന ഇതെല്ലാം നമ്മളെ സ്ഥാപനത്തിന് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിപ്പോൾ ഈ ഷോറൂമിൽ വന്നിട്ട് ഇനി ഷോറൂമിൻ്റെ കാഴ്ചകൾ കാണാതെ പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊന്ന് ഒരു ഷോറൂം ടൂർ ആയാലോ? ഓ തീർച്ചയായിട്ടും. നമുക്കിനി ഈ തിരുവനന്തപുരം ഷോറൂമിലെ വിശേഷങ്ങളൊന്ന് നോക്കാം. ഇപ്പോൾ ഷോറൂമിലെ വലുത് തിരുവനന്തപുരം തന്നെയാണോ? അതെ അതെ അതെ. ഇവിടെ നമ്മൾ ഈ മൾട്ടി ഫെസിലിറ്റി ചെയ്യുന്നതുകൊണ്ട് സ്ക്വയർ ഫീറ്റിൽ തിരുവനന്തപുരമാണ് വലിയ ഷോറൂം. കാരണം ഒരു സൈഡിൽ നമ്മൾ ലക്ഷറി, ഒരു സൈഡിൽ സ്മാർട്ടും ഉണ്ട്. നമ്മൾ BMW മിനി അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ചെന്നാൽ നമുക്ക് റോൾസ് റോയ്സും BMW ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തും കാണാം. അതേപോലെ നമ്മൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചുകൊണ്ട് തന്നെ രണ്ട് സെഗ്മെൻറ്റും ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു റോയൽ ഡ്രൈവ് ആയിട്ടൊരു സെലിബ്രിറ്റി കണക്ഷൻ വലുതായിട്ടുണ്ട്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? അപ്പൊ ആദ്യം നമ്മൾ വിരാട് കോഹ്ലിയുടെ കാർ ഇവിടെ ഉണ്ടായിരുന്നു, പൃഥ്വിരാജ് നമ്മുടെ കസ്റ്റമർ ആയി, പുണ്യ മുകുന്ദൻ, അങ്ങനെ. അപ്പൊ ആ സെലിബ്രിറ്റി ഒരു കണക്ഷൻസ് ആക്ച്വലി മൈലേജ് തരുകയും ചെയ്തോ? 100%. അത് നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ പൃഥ്വിരാജിനെ പോലെയുള്ള ഒരു മഹാനായ നടൻ നമ്മുടെ കയ്യിൽ നിന്ന് വാഹനം വാങ്ങിച്ചുകൊണ്ട് ഒരുപാട് ഞങ്ങളുടെ ബ്രാൻഡിന് അത് വലിയൊരു ഗുണമായി. കാരണം അദ്ദേഹം ഞങ്ങളെ ചൂസ് ചെയ്തു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ വാഹനങ്ങളും അദ്ദേഹത്തിന് ആവശ്യമുള്ളൊരു വാഹനം ഞങ്ങൾ അതിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും എല്ലാം അതിൻ്റെ ഒരു കാരണമാണ്. ഇപ്പം അദ്ദേഹം 2 വാഹനങ്ങളാണ് ഞങ്ങളടുത്ത് വാങ്ങിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു 3-4 വാഹനങ്ങൾ ഇപ്പം ഞങ്ങൾ റീസെയിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇല്ല, ഇപ്പൊ 2 കൊച്ചിയിലുണ്ട്, ഓൾറെഡി ഞങ്ങളെ കയ്യിൽ സ്റ്റോക്കിലുണ്ട്. പല ചില സെലിബ്രിറ്റീസ് അവരുടെ പ്രൊഫൈല് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് നമുക്ക് നിവൃത്തിയില്ല, നിശബ്ദമായിരിക്കാനേ പറ്റുള്ളൂ. എന്തായാലും അത് നമുക്ക് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഡീല് വളരെ എന്താ പറയാ, ഒരു വളരെ ജെന്റിൽമാൻ ഡീലും കൂടിയായിരുന്നു. നമ്മള് ലക്ഷറി കസ്റ്റമേഴ്സ് പലരും വളരെ നല്ല ആളുകളാണ്. എന്നിരുന്നാലും വളരെ വ്യത്യസ്തമായിട്ടും ആ ഒരു എന്താ പറയാ, നമ്മൾ പുറത്തുനിന്ന് അദ്ദേഹത്തിന്റെ എല്ലാ ഇടപെടലുകളും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിരുന്നു. ഈ കുറെ ആഡംബര വണ്ടികൾ കാണുന്ന ആളാണല്ലോ താങ്കള്. താങ്കൾ ഉപയോഗിക്കുന്ന വണ്ടി ഏതാണ്? താങ്കൾക്ക് ആഗ്രഹമുള്ള വണ്ടി ഏതാണ്? ഇപ്പൊ എന്റെ കയ്യിൽ ലാൻഡ് റോവറിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്, ഡിസ്കവറി 5 എന്ന പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു 1.5 വർഷം കൂടുമ്പോ മാറ്റിക്കൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ഈ ഡിപ്രീസിയേഷൻ എന്നെയും ബാധിക്കും. എങ്ങനെയാണത്? ഈ ഒരു ഒരു കാറിന് ഒരു എല്ലാ ഇപ്പൊ ഞാൻ ഉപയോഗിച്ചു, വേറെ ആൾ ഉപയോഗിച്ചല്ലോ, മാർക്കറ്റിലാണ് ഇതിന്റെ ഡിപ്രീസിയേഷൻ വരുന്നത്. അപ്പൊ ഒരു 1.5 വർഷത്തിൽ ഒരു 10-15 അല്ലെങ്കിൽ 20-25% ഡിപ്പെൻസ് ഓഫ് ആ വെഹിക്കിളിന്റെ മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഇപ്പൊ കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു പുതിയ ട്രെൻഡ്, ഒരു ഇപ്പോൾ 3 crore മുകളിലുള്ള പല വാഹനങ്ങൾക്കും ഡിപ്രീസിയേഷൻ അല്ല അപ്രീസിയേഷൻ വരെ കിട്ടുന്ന വാഹനങ്ങളുണ്ട്. കാരണം ഒന്ന്, പുതിയ വാഹനങ്ങൾക്ക് അമിതമായിട്ടുള്ള വില കൂടി. ഇപ്പൊ ഒരു C-Class പുതിയത് വാങ്ങിക്കണമെങ്കിൽ ഏകദേശം 70-75 lakh രൂപ ഉണ്ട്. നമ്മളെ കയ്യിൽ ഇപ്പോൾ ബെൻലി ഉണ്ട്, അതിന് ഞങ്ങൾ 75 lakh ചോദിക്കുന്നത്, 2012 കേരള രജിസ്ട്രേഷൻ. അപ്പോൾ ഈ പുതിയ കാറിൻ്റെ വില കൂടുതൽ പഴയ ഓണേഴ്സിന് കുറച്ച് ആശ്വാസമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ലക്ഷറീസ് ഏതാണ് ഇപ്പൊ നമ്മളിവിടെ അവൈലബിൾ ആക്കി? ഞങ്ങൾ സ്റ്റോക്ക് ആക്ച്വലി ഷഫിൾ ചെയ്താണ്. ഞങ്ങൾക്ക് ഇപ്പൊ ഇത്രയും ഷോറൂമുകൾ ഉണ്ടായതുകൊണ്ട് ഒരു ഷോറൂമിലല്ല, ഞങ്ങൾ ഒരു 30 vehicle ഒരു ഷോറൂമിൽ സ്റ്റോക്ക് ചെയ്യുക. ബാക്കി എല്ലാ ഷോറൂമിലും ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ഇതുപോലെ സ്റ്റോക്ക് ഉണ്ട്, കൊച്ചിയിലും ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇതിന് കസ്റ്റമർ വരുമ്പോൾ ഞങ്ങൾ പിന്നെ അവർക്ക് ഇവിടെ കാണിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പല ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ എനിക്ക് തോന്നുന്നു പ്രൈസ് ബേസിൽ എനിക്ക് തോന്നുന്നു പോഷയുടെ 911 ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഹയസ്റ്റ് പ്രൈസ് ഉള്ളത്. കൊച്ചിയിലാണെങ്കിൽ വോഗ് ഉണ്ട്, റേഞ്ച് റോവർ വോഗ് ഉണ്ട്, റേഞ്ച് റോവർ സ്പോട്ട് ഉണ്ട്, പിന്നെ ബെൻലി ഉണ്ട്. പക്ഷെ ബെൻലി കുറച്ച് പഴയതായതുകൊണ്ട് പ്രൈസ് ബേസ് കുറവാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഏത് ജില്ലയിൽനിന്നുള്ളവരാണ് കൂടുതലായിട്ട് ഈ ലക്ഷറി കാറുകൾക്ക് താല്പര്യം കാണിക്കുന്നത്? ജില്ല ബേസ് നോക്കുകയാണെങ്കിൽ കൊച്ചി ബേസ്ഡാണ് ഇതിൻ്റെ സെയിൽ ഏറ്റവും കൂടുതലുള്ളത്. സെക്കൻഡ് മലബാർ ഏരിയയിലുമാണ്.
പിന്നെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇടുക്കി വയനാട് എന്ന ഡിസ്ട്രിക്റ്റുകളാണ് ഏറ്റവും കുറവുള്ളത്. ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇപ്പോൾ ആവറേജ്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ഈ മിനി കൂപ്പർ ഇതൊരു ഏകദേശം ഒരു 17 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ 17 ലക്ഷം രൂപയ്ക്ക് ഒരു ഒരു കാറ് ഒരു ഇപ്പോഴത്തെ സമയത്ത് നമുക്കൊരു ചെറിയൊരു കാറ് പുതിയത് വാങ്ങണമെങ്കിൽ തന്നെ നല്ലൊരു കാറ് വാങ്ങണമെങ്കിൽ 20-25 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ അതേപോലെ ഇവിടെ 15 ലക്ഷം രൂപയുടെ BMW ഉണ്ട്. മോഡൽ കുറവാണ്, ഞങ്ങൾക്ക് എക്സ്ചേഞ്ചിലൂടെ ഒക്കെ വരുന്നത്. അപ്പോൾ ഇത്ര ഈ പ്രൈസ് റേഞ്ച് തൊട്ട് ലക്ഷറി കിട്ടുന്നതുകൊണ്ട് തന്നെ ഇന്ന് ജില്ലകൾക്കൊന്നും പ്രസക്തി ഇല്ലാതായിട്ടുണ്ട്. എല്ലാവർക്കും വാങ്ങാനുള്ള അഫോർഡബിൾ ആയി. രണ്ടാമത് ഇപ്പോൾ ഞങ്ങൾക്ക് സർവീസ് സെൻ്റർ ഉണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളെ കസ്റ്റമറെ നന്നായി സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം പലരുടെയും പ്രശ്നം ഇപ്പോൾ ഒരു 15 ലക്ഷം 20 ലക്ഷം മുടക്കുന്നതിലപ്പുറം ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുള്ള തലവേദനകൾ. അപ്പൊ അതിന് സൊല്യൂഷൻ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് എല്ലാവരും പിൻവലിക്കുന്ന ഒരു കാരണം, കാരണം ചെറിയ കേടുപാടൊക്കെ പറ്റിയ ലക്ഷറി ആകുമ്പോഴേക്ക് കൂടുതൽ പൈസ അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും എന്നുള്ളൊരു കൺസേൺ അവർക്കില്ല. അത് നമുക്ക് മറികടക്കാനായിട്ട് നമ്മൾ എന്താ അതില് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ പഴയ വാഹനങ്ങളാണെങ്കിൽ അതിന് ഇപ്പോൾ ഒരു 7 വർഷത്തിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ 10 വർഷം വരെയുള്ള വാഹനങ്ങൾക്ക് നമുക്ക് ഇവിടെ ഞങ്ങൾ വാറണ്ടി ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു മെഡി ഇൻഷുറൻസ് പോലെ നമുക്ക് ഒരു വാഹനത്തിൻ്റെ ഓരോ വാഹനത്തിൻ്റെ മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ കിലോമീറ്റർ അനുസരിച്ചാണ് അതിൻ്റെ എമൗണ്ട് വരും. 50,000 രൂപ തൊട്ട് 1.5-2 ലക്ഷം വരെ വരും. അതിൽ എൻജിൻ, ഗിയർ ബോക്സ്, AC, ഇലക്ട്രിക്കൽ ഇതെല്ലാം കവറാകും. അത് മാത്രമല്ല, ഇപ്പോൾ മാം ഒരു മെഴ്സഡസ് ബെൻസ് ഇവിടുന്ന് എടുക്കുകയാണ്, ആ വണ്ടിക്ക് ഒരു വാറണ്ടിയും കൂടി എടുക്കുകയാണെങ്കിൽ ഡൽഹിയിൽ നിന്നാണ് ഒരു റിക്വയർമെൻ്റ് വരുന്നതെങ്കിൽ ഡൽഹിയിലെ മാനുഫാക്ചറർ അടുത്ത് പോയിട്ട് അതിനെ ക്ലെയിം ചെയ്യാൻ, ആ കംപ്ലൈന്റ് തീർക്കാനുള്ള ഓപ്ഷൻ, അത്രയും സുതാര്യമായ എക്സ്റ്റെൻഡഡ് വാറണ്ടി ഓപ്ഷൻസ് ഉണ്ട്. അതും ആളുകൾ ഒരുപാട് പേര് ഇപ്പം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാഹനം വാങ്ങുന്ന പലരും അതും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് അതൊരു വലിയ അഡ്വാൻറ്റേജ്. ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ 30-40 ലക്ഷത്തിന് ഒരു വാഹനം വാങ്ങിക്കുന്ന അതിൻ്റെ കൂടെ 1 ലക്ഷം 1.5 ലക്ഷം ചെലവല്ല. അതെ. അപ്പോൾ ആ ഒരു ത്രെട്ട്, ഒരു എഞ്ചിൻ പണി വരുമോ അല്ലെങ്കിൽ ഗിയർ ബോക്സിന് എന്തെങ്കിലും വരുമോ, AC എന്തെങ്കിലും വരുമോ, ആ ത്രെട്ടിനെ ഓർഗം ചെയ്യാൻ ഇത്ര ഓപ്ഷൻസ് കൂടിയുണ്ട്. ഇത് മര്യാദ നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് നോക്കി വാങ്ങിയാൽ ലക്ഷറി ആക്ച്വലി പ്രിയോൺഡ് കാറ് പ്രോഫിറ്റ് ആയിട്ട് വരെ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളല്ല, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഉണ്ട്. അതായത് ഇത് എടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഒരു ഇമോഷനപ്പുറം കുറച്ചുകൂടി ഒന്ന് നമ്മളൊന്ന് സ്റ്റഡി ചെയ്ത്, ഉദാഹരണത്തിന് ഓരോ വാഹനം, ഇപ്പോൾ ഈ വാഹനം ആയിക്കോട്ടെ അതായിക്കോട്ടെ, ഇതിലെ ഓരോ വാഹനത്തിനും മാനുഫാക്ചർക്ക് ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. ആ മാനുഫാക്ചറുടെ ഇൻറ്റൻഷനും വാങ്ങുന്ന ആളുടെ ഇൻറ്റൻഷനും ഒന്നായാൽ മാത്രമാണ് ആ വാഹനം നമുക്ക് എന്താവുള്ളൂ, മാച്ചായിട്ട് വരുള്ളൂ. അപ്പോൾ അത് കാരണം അത് ശരിക്കും പഠിച്ച് നമ്മളുടെ ഫാമിലിക്ക് നമുക്ക് വേണ്ട വാഹനം ഏതാണെന്ന് പഠിക്കുക, രണ്ട് മാർക്കറ്റിൽ ഡിമാൻഡുള്ള വാഹനങ്ങളെ പഠിക്കുക, അത്തരം വാഹനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ, ഇപ്പോൾ എല്ലാ ഇപ്പോൾ മെഴ്സഡസ് ആണെങ്കിൽ അതിലൊരു ഫ്ലോപ്പായ മോഡൽ മേ ബി ഉണ്ടാവാം, അല്ലെങ്കിൽ ഔഡിയിലുണ്ടാവും ഫ്ലോപ്പായ മോഡൽ, അത് പോയിട്ട് എടുക്കുമ്പോഴാണ് കൂടുതൽ ഡിപ്രിസിയേഷൻ ഒക്കെ വരുന്നത്. നമ്മൾ ഈ രംഗത്താണല്ലോ ഉള്ളത് എന്തായാലും പ്രിയോണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾ പ്രിയോണ്ട് വാഹനം ലക്ഷറി വാഹനം വാങ്ങിക്കാം എന്നുള്ളത് പറയുന്നത്? ഗുണം പല രീതിയിലുണ്ട്. ഞങ്ങൾ നമ്മളെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, 1:4 എന്ന ഇന്റർനാഷണൽ നിരക്കാണ്. ഒരു പുതിയ കാർ വിൽക്കുമ്പോൾ 4 പ്രിയോണ്ട് കാർ വിൽക്കുന്നു. ഏറ്റവും ഞങ്ങൾ തമാശയ്ക്ക് പറയും, ലോകത്തെ ഏറ്റവും വില കൂടിയ പച്ചക്കറി നാരങ്ങയാണ്. കാരണം ഒരു പുതിയ കാറ് 1 കോടിയുടെ നമ്മൾ 4 നാരങ്ങ വെച്ച് ഇറക്കി കഴിഞ്ഞാൽ ആ വണ്ടി അന്ന് 75%, അതായത് 75 ലക്ഷം രൂപയായിട്ട് മാറുന്നു. ആ ഒരൊറ്റ നാരങ്ങയുടെ വാല്യൂ 75 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു കാരണം. രണ്ടാമത് ഈ ഡിപ്രീസിയേഷൻ തന്നെയാണ് സത്യത്തിൽ ആളുകൾ ഇതിലോട്ട് അട്രാക്ട് ചെയ്യുന്നത്. രണ്ടാമത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 70 ലക്ഷം രൂപ ഉണ്ട്. ഞാൻ ഒരു പുതിയ കാർ വാങ്ങിക്കണമെങ്കിൽ എനിക്കൊരു C-ക്ലാസ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള S-ക്ലാസിൻ്റെ ക്ലബിലോട്ട് വരെ എനിക്ക് ആ 70 ലക്ഷത്തിന് കയറാൻ പറ്റും ഒരു പ്രിയോണ്ടിൽ പോകുമ്പോൾ. അത് കിലോമീറ്ററുകൾ കുറഞ്ഞ വണ്ടികൾ നിൽക്കും. രണ്ടാമത് കേരളത്തിലെ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റോക്കിലെ ഭൂരിഭാഗം കേരള രജിസ്ട്രേഷൻ 99%. അതായത് ഇവിടെ നമുക്കറിയാം, നമ്മളെ ചുറ്റുവട്ടത്തുള്ള വാഹനങ്ങൾ മക്കളെ നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് കാറുകൾ നോക്കുന്ന ആളുകൾ. അപ്പോൾ ഈ കാറുകൾ അത്രയും മെയിൻറ്റെയിൻ ആയിരിക്കും, അത്രയും വെയിൽ കൊള്ളാതെ മഴ കൊള്ളിക്കാതെ ഉപയോഗിച്ചതായിരിക്കും അല്ലെങ്കിൽ നിർത്തിയിട്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് അതർ സ്റ്റേറ്റിലോട്ട് പോകും, ഇപ്പോൾ ഡൽഹി ബോംബെയിലൊക്കെ പോകുമ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ ലക്ഷറി വണ്ടികൾ കിടക്കുന്നത് കാണാം, റോഡിൻ്റെ സൈഡിൽ വെച്ച് വർക്ക് ചെയ്യുന്നത് കാണാം, ഒരു കെയറും അവർ കൊടുക്കുന്നില്ല. പക്ഷേ നമ്മൾ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് അല്ലെങ്കിൽ നമ്മളൊരു പെറ്റിനെ പോലെയാണ് പലരും കാറിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാറുകൾ നന്നായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു പ്രിയോണ്ട് വാങ്ങുന്ന ഒരാൾക്കും ഇനിയും ഒരുപാട് കാലം നല്ല രീതിയിൽ അത് ഓടിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്തരം തിരഞ്ഞെടുത്ത നല്ല വാഹനങ്ങൾ മാത്രമാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, ഞങ്ങൾ കൊടുക്കുന്നത്. നമ്മളിത് വാങ്ങിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു, ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഞങ്ങളെ കോൾ ചെയ്യും, ഇങ്ങനെ വാഹനം കൊടുക്കാനുണ്ട് എന്ന് പറയും, ഞങ്ങൾ അവിടെ പോയി വാഹനം ഇവാലുവേറ്റ് ചെയ്യും.
മേജർ ആക്സിഡൻറ്റ്, ഫ്ലഡ് ഇതൊന്നും അല്ലാതെ ഈ കസ്റ്റമറുടെ ബാക്ക്ഗ്രൗണ്ടും കൂടി ചെക്ക് ചെയ്യണം. കാരണം പല വാഹനങ്ങളും ഇപ്പോൾ നമ്മൾ അതർ സ്റ്റേറ്റിലൊക്കെ ഏറ്റവും പേടിക്കുന്ന വിഷയങ്ങൾ, വല്ല കേസുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈ വാഹനത്തിൽ ചിലപ്പോൾ വാഹനം വാങ്ങി നമ്മൾ പേരിൽ മാറിയതിൻ്റെ ശേഷമായിരിക്കും ആർ ടി ഒയിൽ ഇതൊക്കെ റിഫ്ലക്ട് ചെയ്യുക. അപ്പോൾ ഈ വാഹനം ഉപയോഗിക്കുന്ന കസ്റ്റമറുടെ പ്രൊഫൈലും കൂടി നോക്കി ഇത്തരത്തിലൊരു ഞങ്ങളുടെ ഒരു വാങ്ങുന്നതിനുമുള്ളൊരു പ്രീ ചെക്കപ്പ് അത്രയും വലിയ ചെക്കപ്പാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് യോജിച്ച വണ്ടിയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ പർച്ചേസ് ചെയ്യുള്ളൂ. കാരണം വേറൊരാൾ മോശമായിട്ട് ഉപയോഗിച്ച വണ്ടി ഞങ്ങളുടെ കസ്റ്റമർക്ക് കൊടുത്തിട്ട് ഞങ്ങളുടെ ബ്രാൻഡ് നഷ്ടപ്പെടുത്തേണ്ട എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഓരോ പർച്ചേസും നമ്മൾ അത്ര ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പിന്നീട് വാല്യുവേഷൻസ് ചെയ്യാറുണ്ടോ കസ്റ്റമറുടെ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു പ്രിയോണ്ടിൻ്റെ ഒരു പ്ലസ്സും മൈനസും നേരത്തെ പറഞ്ഞ ഒരു മൈനസ് എന്താ വെച്ചാൽ ചില ആളുകൾ ഇത് കൊടുക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ പിന്നെ അതിനുള്ള വർക്കൊന്നും ചെയ്യാതെ ഉപയോഗിക്കും, സർവീസായിട്ടും ചെയ്യാതെ ഉപയോഗിക്കും, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു സിസ്റ്റം നമ്മൾ അത് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് എടുത്ത് നമ്മൾ കണ്ട എല്ലാ പ്രശ്നങ്ങളും റീഫർബ് ചെയ്തിട്ടാണ് ഞങ്ങൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എല്ലാവരും ഹാപ്പിയാണ്. ഒരു 95% എന്ന് പറയാം, വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് 12 മുതൽ 14 വാഹനങ്ങൾ വരെ റിപ്പീറ്റ് ആയിട്ട് വാങ്ങിയ കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ഉണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് ഈ പറഞ്ഞ ഞങ്ങളുടെ ഈ ഒരു പ്രൊഫഷണലിസത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതൊരു ടീം ഇതിന്റെ ബാക്കിൽ നേരത്തെ പറഞ്ഞ എന്തിനാണ് ഒരു പ്രിയോണ്ട് ഇത്രയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു 30% ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ IPO പ്ലാൻ, അതുപോലെ നമുക്കൊരു ലോങ്ങിൽ പോകണമെങ്കിൽ നമ്മളെ കസ്റ്റമേഴ്സാണ് എല്ലാ ബിസിനസ്സിനും നിലനിർത്തുന്നത്. അല്ലാതെ ഇപ്പോൾ ഏത് ഓണ്ടർപ്രണർക്കും ആ ബിസിനസ്സിനെ ഗൈഡ് ചെയ്യാനേ പറ്റൂ. കസ്റ്റമർ വന്ന് പർച്ചേസ് ചെയ്ത് അതിൽ നിന്നുള്ള റവന്യൂകളിൽ നിന്നാണ് ആ ബിസിനസ് മോഡൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കസ്റ്റമർ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്കുള്ള സമാനമായോ അതിലപ്പുറമുള്ള സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹത്തിന് കൊടുക്കൽ നമ്മൾ നിർബന്ധിതാവസ്ഥയാണ്. പ്രത്യേകിച്ച് പുതിയ ലോകത്ത് ഈ ഗൂഗിൾ റിവ്യൂസും മറ്റ് ഇതൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൂട്ടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൽ കൂടുതൽ ഏത് ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ് ഇപ്പോഴും? ഏജ് ആക്ച്വലി ആദ്യമൊക്കെ എബോവ് 50 ആയിരുന്നു എൻ്റെ ഒരു 13-14 കാലങ്ങളിലൊക്കെ നമ്മൾ ഈ ബിസിനസ്സിൽ കടന്നു വരുന്ന സമയത്ത്. പക്ഷെ ഇപ്പോൾ അത് കുറഞ്ഞു വന്ന് 35-30 വരെയുള്ള ഏജിൽ എത്തി നിൽക്കുന്നുണ്ട്. ആദ്യം നമുക്കൊരു 50-45 ആ റേഞ്ചിലുള്ള ആളുകളായിരുന്നു കൂടുതൽ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇപ്പം IT മേഖല ഒരുപാട് പുരോഗമിച്ചു. അപ്പോൾ അവർ ഇവരുടെ എല്ലാവരെയും പലരുടെയും ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ഇലക്ട്രിക് കാർ ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് വണ്ടി ഭ്രാന്തന്മാരെന്ന് പറയും അവരത്. പക്ഷെ ആ ലേബലൊന്നും അവർക്ക് ഉണ്ടാവില്ല, പക്ഷെ അവരത് ആസ്വദിക്കുന്നുണ്ട്. ഒരു ലോങ് ഡ്രൈവ്, ഒരു നൈറ്റ് ഡ്രൈവ്. അപ്പോൾ ഇത്ര ഇതിനൊക്കെ വേണ്ടി വണ്ടികൾ എടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് സ്ട്രെസ് ഉള്ള വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ ഈ ഒരു 30-35 വയസ്സ് മുതലേ ഞങ്ങൾക്ക് കസ്റ്റമർ ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഞങ്ങളെ കാണാത്ത കസ്റ്റമറുടെ കുട്ടികളാണ്. അതായത് പല കാറുകളും നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് അച്ഛൻ്റെ കൂടെ വരുന്നത് നമുക്ക് ഈ മോഡൽ മതി, ഈ ഇത് മതി എന്നൊക്കെ പറഞ്ഞ് അവരെ ശരിക്കും ഗൈഡ് ചെയ്യുന്നത് മക്കളാണ്. ഒരു വീട്ടിലൊരു 12-13 വയസ്സുള്ള ഒരു ആൺകുട്ടികളാണ് ഈ പ്രത്യേകിച്ച്. അവർ മതി ഇവിടെ ഇരിക്കുന്ന, അപ്പം ഞാൻ പറയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും ഇതിൻ്റെ ബ്രാൻഡിൻ്റെ സ്റ്റോറിയെ കുറിച്ചൊക്കെ ശരിക്കും നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവർ ഭയങ്കര ഫാഷനേറ്റ് ആണ് ഈ വാഹനങ്ങളിലും ബ്രാൻഡുകളിലും ഒക്കെ. ഇതുവരെ കൊണ്ടുവന്നതിൽ ഏറ്റവും വില കൂടിയ ബ്രാൻഡ് ഏതായിരുന്നു? വില കൂടിയത് എന്ന് പറഞ്ഞപ്പോൾ ലംബോർഗിനി ചെയ്തിട്ടുണ്ട്, ബെൻലി ഉണ്ട്, റോൾസ് റോയ്സ് ഉണ്ട്, എല്ലാ ബ്രാൻഡുകളും ഞങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി കൊണ്ടുവരണം അങ്ങനെ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും മോഡലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ബുഗാട്ടി പോലെയുള്ള വാഹനങ്ങള്, മെക്ലാരൻ പോലെയുള്ള വാഹനങ്ങള്, അത് എൻ്റെയൊക്കെ അവൈലബിലിറ്റി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവിടെ വാങ്ങിക്കാൻ ആളുകളുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അതിൻ്റെ അവൈലബിലിറ്റിയാണ് ഇതിൻ്റെ സെയിൽ നടക്കാത്തത്. എന്തായാലും തീർച്ചയായും മുന്നോട്ടുള്ള യാത്രയിൽ ഇതെല്ലാം ടച്ച് ചെയ്യണം എന്നാണ്, എന്തായാലും അതിൻ്റെയൊക്കെ സെയിലും പർച്ചേസൊക്കെ ചെയ്യണം എന്നാണ് റോയൽ ഡ്രൈവിൻ്റെ ആഗ്രഹം. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞല്ലോ, എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം, ഈ പ്രീയോണ്ട് വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഇവിടെ പല ബോർഡുകളിലും തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. പ്രീയോണ്ട് വാഹനം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഇവിടെ കസ്റ്റമർ ലോഞ്ചുകൾ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ ആവശ്യം എന്താണ്, നമ്മൾ ഒരു ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ എത്ര കിലോമീറ്റർ ഉപയോഗിക്കും, നമുക്ക് എത്ര സീറ്റ് വെഹിക്കിൾ വേണം, നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി പ്രാധാന്യം ഉണ്ടോ, നമുക്ക് സ്പോർട്സ് തരത്തിൽ ഓടിക്കുന്ന ആളാണോ, നമ്മളാണോ ഡ്രൈവ് ചെയ്യുന്നത്, അതോ നമുക്ക് ഡ്രൈവർ ഉണ്ടോ, നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സ്, ഇങ്ങനെ ഒരു വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം
ശരിക്കും കിട്ടിയാലാണ് നമുക്കൊരു കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ കാണുന്ന ഓരോ വാഹനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ മാനുഫാക്ചർക്ക് ഇത് നിർമ്മിക്കുമ്പോൾ അവർ ഏജ് ഏത് ഏജിലുള്ള ആൾ ഏത് ഇൻകം ഉള്ള ആൾ എന്ന് വരെ ഇത് മാപ്പ് ചെയ്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളെ വാങ്ങുന്ന ആളും കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് അതൊരു യഥാർത്ഥത്തിൽ ഒരു ഒരു ബ്യൂട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പർച്ചേസും പിന്നെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സഹായിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ നിയർ 25 lakh താഴെ പോഷ് കെയിനുണ്ട്, ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ സ്റ്റോക്കിലുള്ള ഈ സാധനം നല്ല കംഫർട്ടാണ്, കേരള രജിസ്ട്രേഷനാണ്, പുതിയ ഷേപ്പാണ്, എല്ലാം ഓക്കെ. പക്ഷെ ഇതിന്റെ സർവീസ് കോസ്റ്റ് പൊതുവെ കുറച്ച് മെഴ്സറസ് ബെൻസിനേക്കാൾ കുറച്ച് കൂടി നിൽക്കും. അപ്പൊ ഇത് മനസ്സിലാക്കാതെ എനിക്ക് 20 lakh or 22 lakh ഒരു പോഷെ കിട്ടി എന്ന് കരുതിയിട്ട് അത് പർച്ചേസ് ചെയ്താൽ ഇതും കൂടി ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രാൻഡിനെ കുറ്റം പറയും, റോയൽ ഡ്രൈവിനെ കുറ്റം പറയും. ഇത് സത്യത്തിൽ പ്രോബ്ലം അതല്ല, ഇദ്ദേഹത്തിന് ഇത് ഇതിന്റെ മെയിൻ്റനൻസ് പറ്റാതെ. അപ്പോൾ ഓരോ വാഹനത്തിനും ഇയർലി എത്ര മെയിൻ്റനൻസ് വരും, എത്ര ഡിപ്രീസിയേഷൻ വരും, ഇതെല്ലാം ഓൾറെഡി മാർക്കറ്റിൽ ഡാറ്റ ഉണ്ട്. ഇതെല്ലാം പഠിച്ച് ശരിക്കും വാങ്ങിക്കുകയാണെങ്കിൽ ലക്ഷറി വാഹനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി എൻജോയ് ചെയ്തും വാങ്ങിക്കാനും ഉപയോഗിക്കാനും പറ്റും. അല്ലെങ്കിൽ എന്താ സംഭവിച്ചാൽ ഒരു ചെറിയ വാർണിംഗ് വരുമ്പോഴേക്കും നമുക്ക് ടെൻഷൻ ആയിരിക്കും, ഇതിന് എത്ര പൈസയെ പോകുന്നത് ഇങ്ങനെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എക്സ്റ്റെൻഡ് വാറണ്ടി ഓപ്ഷൻസ് ഉണ്ട്. അത്തരത്തിലൊരു ഫീലുള്ള ആളുകൾ അഡ്വാൻസ് ആയിട്ട് തന്നെ എക്സ്റ്റെൻഡ് വാറണ്ടികൾ എടുക്കുക. അത് മാനുഫാക്ചറർ ചെയ്യുന്നുണ്ട്, പുറത്തുനിന്നുള്ളതുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഇത്തരമുള്ള പ്രോബ്ലംസ്. അപ്പൊ നമ്മള് തിരുവനന്തപുരം ഷോറൂമിന്റെ കാഴ്ചകളൊക്കെ കണ്ടു, റോയൽ ഡ്രൈവിന്റെ വിഷസൊക്കെ മനസ്സിലാക്കി. അപ്പോ ഐ പി ഒയും അതുപോലെ കൂടുതൽ ഷോറൂമുകളും വിദേശത്തേക്കുള്ള യാത്രയൊക്കെ വേഗമാവട്ടെ. എല്ലാ ഭാവങ്ങളും താങ്ക്യൂ, താങ്ക്യൂ, ഒരുപാട് നന്ദി ഈ ഇത്രയും സമയം റോയൽ ഡ്രൈവിന് വേണ്ടി ചെലവഴിച്ചതിനും. ധനത്തെക്കുറിച്ച് എനിക്ക് പറയുമ്പോൾ ഞാൻ ഒരുപാട് കാലമായിട്ട് വായിക്കുന്ന ബുക്കാണ്, ഒരുപാട് ഓണ്ടർപ്രണേഴ്സിന് കണ്ണ് തെളിയുന്ന ഒരുപാട് ടിപ്പുകൾ അതിലെ പല ഫീച്ചറുകളിലും വളരെ ആസ്വദിച്ച് വായിക്കുന്ന ഒരാളാണ്. കാരണം ഇനിയുള്ള ലോകത്ത് ഇത്തരം ഒരു സപ്പോർട്ട് ഓണ്ടർപ്രണർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ പുതിയ കാര്യങ്ങളെ കാണാനും ആ കാഴ്ചപ്പാടുകൾ കാണാനൊക്കെ ഇത്തരം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ധനത്തിനും എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു.